നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെ നല്ല രീതിയിൽ ഒരു തെങ്ങ് നടാം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ രീതികൾ വിവരിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇതിന്റെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എല്ലാവരും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ നടാൻ വാങ്ങിയിരിക്കുന്ന തൈകൾ. ഡീൻഡ്യൂറ്റി തൈകളാണിവ. 9 മുതൽ 12 മാസം വരെ പ്രായമുള്ള തൈകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. പിന്നെ തൈ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ മുള വന്ന ഭാഗം നല്ല വണ്ണമുള്ളതാണെങ്കിൽ നല്ല കരുത്തുള്ള തൈകളായിരിക്കും ഇവ. 5-6 ഓലകളുള്ള തൈകൾ ആയിരിക്കും നടാൻ ഉത്തമം. ഇതാണ് തെങ്ങിൻ തൈ നടാനായി നമ്മളെടുത്തിരിക്കുന്ന കുഴി. 1 അടിയിലാണ് തെങ്ങിന് കുഴിയെടുക്കുന്നത്. ഇത് ചെങ്കല് ചേർന്ന മണ്ണായതുകൊണ്ടാണ് 1.5 അടി എടുത്തിരിക്കുന്നത്. എത്രത്തോളം താത്തണോ അത്രയും നല്ലതാണ്. കുഴി താത്തിക്കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത്, ഉണക്കമീൻ ലഭിക്കുന്ന മാർക്കറ്റുകളിൽ നിന്ന് മിതമായ നിരക്കിൽ മീനിലിട്ട ഉപ്പ് ലഭിക്കുന്നതാണ്. അതൊരു മിതമായ അളവിൽ മണ്ണിലേക്ക് ചേർത്ത് തുടങ്ങുക. കാരണം ചെങ്കല് ചേർന്ന മണ്ണായതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. കുഴിയുടെ ഏറ്റവും അടിയിൽ മീനിൻ്റെ ഉപ്പിട്ട് കഴിഞ്ഞ് എല്ലാ വശങ്ങളും ഇടിച്ച് കുഴിയിലേക്ക് തന്നിടുക. കാരണം ശരിക്കും മണ്ണ് ഇളകി കിടന്നാലാണ് തെങ്ങിൻ്റെ വേര് പടർന്ന് പിടിച്ച് പോകത്തുള്ളൂ. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുഴിയുടെ 4 വശം നമ്മൾ ഇടിച്ച് കുഴിയിലേക്ക് തന്നെ ഇട്ടിട്ട് അതിൻ്റെ നടുക്ക് ഒരു ചെറിയ കുഴി താത്തും. കാരണം JCB ക്കാണ് നമ്മൾ കുഴി എടുക്കണമെങ്കിൽ മണ്ണ് ശരിക്കും ഇളകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മണ്ണ് ശരിക്കും ഇളകില്ല. അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ നടുക്ക് കുഴിച്ച കുഴിയിൽ കുറച്ച് മണലിടണം. മണലിട്ട് കഴിഞ്ഞാണ് തൈ നടുന്നത്. അപ്പോൾ ആ തൈയിലെ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കളയണം. പ്ലാസ്റ്റിക് കൂടി ഒന്നും തൈ വയ്ക്കരുത്. അത് കഴിഞ്ഞ ആ വേര് പൊട്ടാതെ പ്ലാസ്റ്റിക് പൈ എടുത്ത് കളഞ്ഞിട്ട് കറക്റ്റ് ലെവലിൽ വേണം തൈ വയ്ക്കാൻ. ചെരിവൊന്നും ഒത്തിരി ചെരിവൊന്നും വരരുത്. എന്നിട്ട് അതിൻ്റെ ചുറ്റി കുറച്ചുകൂടെ മണലിട്ട് കൊടുക്കണം. പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മണലിറങ്ങുന്നത്. ഒത്തിരി മണലൊന്നും വേണ്ട, കുറച്ച് മണലിട്ടാൽ മതി. മണലിട്ട് കഴിഞ്ഞിട്ട് ചുവട്ടിലേക്ക് മണ്ണിടും. കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ല് മാറ്റി കളയണം. ഇത് കുറച്ച് ചെങ്കല്ലിറന്ന മണ്ണാണ്, അതുകൊണ്ടാണ് കല്ലുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ ശരിക്കും ചവിട്ടി ഉറപ്പിക്കണം. ചെരിവൊന്നും വരാതെ തൈ നേരെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കുഴിയിലേക്ക് തൈ ആദ്യം വയ്ക്കുന്നത്. അങ്ങനെ കറക്റ്റ് ലെവലിൽ വേണം തൈ നിൽക്കാൻ. ചെരിവൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. തൈ നട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അകത്തി കുറച്ച് മീൻ്റെ ഉപ്പും കൂടെ ഇടുകയാണ്. കാരണം ചെങ്കല് ചേർന്ന മണ്ണായതുകൊണ്ടാണ് കുറച്ച് മീൻ്റെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിടുന്ന ചാരമാണ്. ചാരം തെങ്ങിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ തീ കത്തിച്ച ചാരം തന്നെയാണ്. അപ്പോൾ എന്തോരം ചാരം ഇട്ടാലും കുഴപ്പമില്ല. കാരണം ചാരം എന്തോരം ഇട്ടാലും അത്തണം തെങ്ങിന് നല്ലതാണ്. പിന്നെ തെങ്ങിനിടുന്നത് ചാണകമാണ്. ചാണകവും എന്തോരം തെങ്ങിനിട്ടാലും കുഴപ്പമില്ല, അത്രയും തെങ്ങിന് നല്ലതാണ്. അത്യാവശ്യം ചാണകവും തെങ്ങിന് ചുറ്റും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചാണകം, ചാരം, ഉപ്പ് എന്നിവ ചോടിന് കുറച്ചകത്തി ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചാരവും ചാണകവും അതുപോലെ മീനിൻ്റെ ഉപ്പും ഇട്ട ചുവട്ടിലേക്ക് ശരിക്കും മണ്ണ് വെട്ടിയിടുകയാണ്. വെള്ളം നിൽക്കാത്ത രീതിയിൽ ചുവട്ടിലേക്ക് നന്നായിട്ട് മണ്ണ് വെട്ടിയിടുക. അപ്പോൾ തെങ്ങിൻ തൈകൾ നമ്മൾ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഡീൻഡ്യൂറ്റി തൈകളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോന്നിനും സപ്പോർട്ടായി ഓരോ കമ്പടിച്ച് താത്തി. എല്ലാത്തിനും കമ്പടിച്ചല്ല, ഒരെണ്ണത്തിനെ ഇപ്പോൾ കമ്പടിച്ച് താത്തി സപ്പോർട്ടിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം കാറ്റ് ഊതിയ മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടിനാണ്. 4 തൈകളാണ് നമ്മൾ മൊത്തം വെച്ചത്. അപ്പോൾ മേടം ചിങ്ങം മാസങ്ങളിലാണ് കൂടുതലും തെങ്ങിൻ തൈ നടാൻ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ചെള്ളിൻ്റെ ശല്യം അകറ്റാൻ മണലിൽ ഉപ്പ് മിക്സ് ചെയ്ത് ഓലകളുടെ ഇടയിലൂടെ ഇട്ടാൽ ആ ശല്യം നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ.